ഓടുന്ന ബസ്സിൽ കുഴഞ്ഞു വീണ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ മാതൃകയായി. പാലക്കോൽ സ്വദേശിനിയായ ഫാത്തിമയാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. തലശ്ശേരി പാനൂർ റൂട്ടിൽ ഓടുന്ന ആയില്യം ബസ്സിലാണ് സംഭവം. കുഴഞ്ഞു വീണ സ്ത്രീയെ മറ്റൊന്നും നോക്കാതെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ബസ് ജീവനക്കാരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ പി സാജുവിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഓടുന്ന ബസ്സിലെ സീറ്റിൽ ബോധമറ്റ് കുഴഞ്ഞുവീണ യാത്രക്കാരിക്ക് ജീവനക്കാരുടെ സന്ദർഭോചിത ഇടപെടലിൽ പുതുജീവൻ കിട്ടി. പാലക്കുൽ സ്വദേശിനിയായ വീട്ടമ്മ ഫാത്തിമയാണ് ബസ് ജീവനക്കാരുടെ തക്ക സമയത്തെ പ്രവൃത്തി കാരണം ജീവിതത്തിലേക്ക് കരകയറിയത്. തലശ്ശേരി പാനൂർ റൂട്ടിലോടുന്ന ആയില്യം ബസ്സിലാണ് സംഭവം. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുമൊത്ത് തലശ്ശേരിയിൽ നിന്നാണ് ഫാത്തിമ ബസ് കയറിയത്. ഡ്രൈവർ ക്യാമ്പിനടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. ബസ് നീങ്ങി തുടങ്ങിയതോടെ ഇവർ ഡാഷ് ബോർഡിൽ തലചായ്ച്ചു. പിന്നെ തല ഉയർത്തിയതേയില്ല. ഇതിനിടെ ടിക്കറ്റ് നൽകാനായി കണ്ടക്ടർ നിഖിൽ അടുത്തെത്തി. യുവതിയെ തൊട്ടു വിളിച്ചു. അനക്കമില്ലാത്ത നിലയിലായിരുന്നു. കൈകൾ എടുത്തുയർത്തിയതോടെ വശം ചരിഞ്ഞു വീണു. തത്സമയം ബസ് മഞ്ഞോടി ജംഗ്ഷനിൽ എത്തിയിരുന്നു. ബസ് ഉടൻ തൊട്ടടുത്ത ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് വിടാൻ കണ്ടക്ടർ ഡ്രൈവറോട് നിർദ്ദേശിച്ചു. സ്ട്രക്ചർ പോലും കൊണ്ടുവരാൻ കാത്തുനിൽക്കാതെ ബോധമറ്റ യുവതിയെ കണ്ടക്ടർ നിഖിൽ മനോഹരൻ താങ്ങിയെടുത്ത് കേശ്വാലിറ്റിയിലേക്ക് ഓടി. ട്രിപ്പിലാണ് ഒരു ബസ് വിടാൻ നോക്കുമ്പോൾ ബസ്സിലേക്ക് കയറിയത്. അപ്പോൾ നേരെ ഒരു മുമ്പിൽ പെട്ടി സീറ്റുമ്പോഴാണ് അവരിരുന്ന. അപ്പോൾ ഞാനന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് മഞ്ഞോട്ട് എത്തേനാകുമ്പോൾ അവർ കമ്പി പിടിച്ചിട്ട് കടന്നിട്ടേനുള്ളൂ. അപ്പോൾ അവിടെ എത്തി അവർ ഏച്ചി വിളിച്ച് ടിക്കറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ അനങ്ങുന്നില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇവരെ പൊക്കിയെടുത്ത് പൊക്കിയെടുത്തപ്പോൾ ബോധമില്ലാണ്ട് കണ്ണൊക്കെ അടിച്ച് ബോധമില്ലാണ് എന്നുള്ളത്. അപ്പോൾ യദുവിനാണ് ഡ്രൈവർ. യദുവിനോട് ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി ഇനി ഹോസ്പിറ്റലിലേക്ക് കാറ്റിക്കോ എന്നാണ്. ഹോസ്പിറ്റൽ രണ്ട് ഹോസ്പിറ്റലിലേക്ക് കാറ്റി പിന്നെ അവിടെ നിന്ന് സെക്ടറിനൊന്നും കാത്തില്ല. അപ്പോൾ അവിടെ എടുത്ത് ഓടി ചെയ്തു കേശ്വാലിറ്റിയിലേക്ക് ഓടി ചെയ്തു. അവർ രണ്ട് ചെറിയ മക്കളുള്ള അവരെ രണ്ട് ചെറിയ മക്കൾ എവിടുന്നോ വരുന്നയാണ്. കുറേ ബേഗലുണ്ട്. അവർ ചെറിയ രണ്ട് മക്കളുള്ള ആയിലം ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടറാണ് നെടുമ്പ്രം സ്വദേശിയായ നിഖിൽ മനോഹർ. ഡ്രൈവർ യദുകൃഷ്ണൻ, ക്ലീനർ ഷിനോജ് എന്നിവരായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ബസ്സിൽ വെച്ച് കുഴഞ്ഞുവീണ സ്ത്രീയെ മറ്റൊന്നും നോക്കാതെ ഉടൻ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിക്കാൻ സഹായിച്ച ജീവനക്കാരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ പി സാജുവിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.